മുത്തലി, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, നേരത്തെ ഷോൺ ജോർജ് ഉന്നയിച്ചതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെയാണ് അദ്ദേഹം ഷാഫി പറമ്പിലിന്റെ ഈ രീതിയിലുള്ള, അതായത് ഷാഫി മുന്നോട്ടത്തെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ എസ് ഡി പി ജമാഅത്തെ കൂട്ടുകെട്ട് അങ്ങ് നേരത്തെ പറഞ്ഞു വന്നിരുന്നെങ്കിൽ പോലും ആ ഉത്തരത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടുമില്ലായിരുന്നു. ആ തരത്തിലാണ് യു ഡി എഫിന്റെ നിലവിലെ പോക്കിനെ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ എൽ ഡി എഫും അതേപോലെ തന്നെ ബി ജെ പി വിലയിരുത്തുന്നത്. ബി ജെ പിക്ക് ജനങ്ങൾ ഇത്രയേറെ കനത്ത പ്രഹരം കൊടുത്തിട്ടും ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ വർഗീയത കുത്തിവെക്കുന്ന, ആളി കത്തിക്കുന്ന തരത്തിലുള്ള ഓരോ വാക്കുകളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇവരിത് അനുഭവിച്ചതാണ്. ജനങ്ങൾ അതുപോലെ 10 കൊല്ലം ഭരിച്ച ഈ വർഗീയ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ തൂത്തെറിയുക എന്നത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹമായിരുന്നു. ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി. 2-ാം സ്ഥാനത്ത് നിന്നിരുന്ന പാർട്ടിയാണ് പാലക്കാട്. അവർ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ വർഗീയത കുത്തിവെച്ച് ജനങ്ങളോട് വോട്ട് ചോദിച്ചൊരു പാർട്ടി സി പി എമ്മും ബി ജെ പിയുമാണ്. രണ്ട് കൂട്ടരും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇവർ നടത്തിയിട്ടുള്ള യു ഡി എഫിനെതിരെ നടത്തിയിട്ടുള്ള പ്രചരണങ്ങളെല്ലാം ഇവർ തമ്മിൽ ആലോചിച്ച് ചെയ്യുന്നത് പോലെ തന്നെയായിരുന്നു. അത് ഓരോരോ അനുഭവങ്ങളും ഈ തെരഞ്ഞെടുപ്പിലെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള അനുഭവങ്ങളെല്ലാം അവസാനം പത്രത്തിൽ, രണ്ട് പത്രത്തിൽ വന്ന പരസ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരുടെ രണ്ട് കൂട്ടരുടെയും ഈ വർഗീയത വെച്ചുകൊണ്ട് എങ്ങനെയും കോൺഗ്രസിനെയും യു ഡി എഫിനെ പരാജയപ്പെടുത്തുന്നതാണ്. ഷോൺ ജോർജ് പറഞ്ഞ വേണ്ട എന്ന് പറയാനാകുമെന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അത് വേണ്ട എന്ന് പറയാനാകുന്നില്ല, പറയാനാകാത്തത് എന്തുകൊണ്ടാണ്? ഒപ്പം തന്നെ ഇന്നിപ്പോൾ താങ്കളും കണ്ടിട്ടുണ്ടോ, എസ് ഡി പി ഐ ഈ രാഹുൽ വിജയിക്കാൻ പോകുന്നു എന്ന തരത്തിൽ കണക്ക് വരുമ്പോൾ ആദ്യം ആഘോഷിക്കുന്ന എസ് ഡി പി ഐ ആണ്. കോൺഗ്രസിനെയും യു ഡി എഫിനെയും പറഞ്ഞിട്ട് എന്ത് കാര്യം? കാരണം ഈ പിന്നെ എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്ന് പല സന്ദർഭങ്ങൾ, പല തെരഞ്ഞെടുപ്പുകളിലും ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം തുടങ്ങിയ ആ സമയത്ത് ഇവർ പ്രകടനം നടത്തി എന്ന് കോൺഗ്രസിന് തലയിൽ ചാരി വെച്ചിട്ടുണ്ടാ കാര്യം. കാരണം ഈ ഭാവിയിൽ ഇത് പറഞ്ഞുകൊണ്ട് വേണ്ട എന്ന തരത്തിൽ ഒരു മറുപടി സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നോ നേതാക്കളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. കോൺഗ്രസിൻ്റെ നയം എന്താ? എപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്താ? കോൺഗ്രസിൻ്റെ നയം എന്ന് പറഞ്ഞാൽ വർഗീയത ഏതെങ്കിലും ഒരു ഒരു 1% പോലും കൊണ്ടു നടക്കുന്ന ഒരു ഒരു വിഭാഗമായിട്ടും കോൺഗ്രസിന് ഒരു കാലത്തും കൂടാൻ പറ്റില്ല, വേണ്ട എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പി ഡി പിയുമായി കൂട്ടുചേർന്ന് പരസ്യമായി പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുത്ത് വോട്ട് ചോദിച്ചവരും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരും ഒക്കെ ഈ രാജ്യത്തുണ്ട്. കോൺഗ്രസ് എവിടെയെങ്കിലും പി ഡി പിയുമായോ അല്ലെങ്കിൽ എസ് ഡി പി യുമായോ പരസ്യമായി അല്ലെങ്കിൽ രഹസ്യമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ ഷോൺ ജോർജ് പറഞ്ഞ വാക്ക് ഈ ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഈ കേരളത്തിൽ വീണ്ടും വർഗീയത വളർത്തുന്നതിനും അതിന്റെ പേരിൽ ഇവർക്ക് മുതലെടുക്കാനും ഇവർക്ക് വോട്ട് കിട്ടാനും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലല്ല ഒരു പാർട്ടി, പല പാർട്ടികളുണ്ട് ഇവിടെ, അവരൊക്കെ ഒരു തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ അല്ലാതെയോ പിന്നെ എന്തൊക്കെ ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യം ഹൃദയത്തിൽ തട്ടി വിളിക്കുന്ന മുദ്രാവാക്യം.